നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ ലോക ജേതാവായിട്ടുള്ള കളിക്കാരനാണ്. 2018 ഫ്രാൻസ് ലോക കിരീടം ചൂടുമ്പോൾ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മാത്രം നോക്കിക്കൊണ്ട് പലരും അദ്ദേഹത്തെ ഇകഴ്ത്തി പറയാറൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിലും അദ്ദേഹം മിന്നിക്കത്തി കളിച്ചിട്ടുണ്ട്. ടോപ്പ് സ്കോർ അദ്ദേഹമായിരുന്നു. ഫൈനലിലെ ഹാട്രിക് അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. അദ്ദേഹം ശരിക്കും മനം കവർന്നിട്ടുണ്ട്. എന്തായാലും കിലിയൻ എംബാപ്പെ അടുത്ത ഒളിമ്പിക്സ് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമം ലേക്കിപ്പ് പറയുന്നു 2024 പാരീസ് ഒളിമ്പിക്സിൽ കിലിയൻ എംബാപ്പെ കളിക്കും, അതിനു വേണ്ടിയിട്ട് ഫ്രാൻസ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്ന്. അതിൻ്റെ വിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ്. അതിൽ അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ്. എപ്പോഴും എംബാപ്പെക്ക് ഒളിമ്പിക്സ് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ ഉണ്ടാകുമ്പോൾ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് FA അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തെ ഒളിമ്പിക്സ് ടീമിൽ ഉൾപ്പെടുത്തും. എംബാപ്പെ ആവട്ടെ, ഇനി ഏത് ക്ലബിലാണ് അദ്ദേഹം അടുത്ത സീസണിൽ കളിക്കുക, അത് ഏത് ക്ലബ്ബാണെങ്കിലും ആ ക്ലബിൽ നിന്ന് ഒരു ഗ്യാരണ്ടി അദ്ദേഹം വാങ്ങും. അടുത്ത ഒളിമ്പിക്സ് കളിക്കാനുള്ള അനുവാദം ലഭിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഗ്യാരണ്ടി വാങ്ങും എന്നുകൂടി ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും എംബാപ്പെ അടുത്ത സമ്മർ ഒളിമ്പിക്സ് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഫ്രഞ്ച് FA അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഒളിമ്പിക്സിലെ ശരിക്കും യൂത്ത് ഫുട്ബോളാണ്, 22 പ്ലെയേഴ്സ് ആണ് അതിൽ കളിക്കാറുള്ളത്. എന്നാൽ 3 ഓവർ ഏജ്, അതായത് 22 വയസ്സിന് മുകളിലുള്ള 3 താരങ്ങളെയും കളിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരാളായിട്ട് എംബാപ്പെ അടുത്ത തവണ ഒളിമ്പിക്സ് കളിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.